ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഴുത്തുപോയ പഴം കൊണ്ടുള്ള ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് പഴം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത പഴമാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് തോന്നുന്നു കട്ട് ചെയ്തെടുക്കാം. നാല് പഴവും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതുകൊണ്ട് ആദ്യം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം മധുരമാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും കൂടാതെ നല്ലതുപോലെ നമുക്ക് ഈ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ബാറ്റർ ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കട്ടി വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവാനും പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇപ്പോൾ കറക്റ്റാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഇനി നമുക്കിതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 സ്പൂൺ സോഡാപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോഡാപ്പൊടിയൊക്കെ ചേർത്തതിൻ്റെ പേര് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അല്ലെങ്കിൽ നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് ഇത് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയതായിട്ട് വേണമെങ്കിൽ വലിയ വലിയ ബോൾസായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നല്ലതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്ക് തന്നെ മുകളിലേക്ക് ഇതുപോലെ നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പഴമായതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറം ഭാഗമല്ല നല്ലപോലെ കളർ ചേഞ്ചായി വരും. പക്ഷേ അകമൊന്നും അധികം നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വേണം നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ബോൾസായി ഇട്ടതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് പഴം വെച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴമാണെങ്കിലും ചെറുപഴമാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.